അപ്പം വർക്ക് വിസയിൽ, അപ്പം പുതുതായിട്ട് വർക്ക് വിസയിൽ ഖത്തറിലേക്ക് വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് അവരെങ്ങനെയാണ് പ്രീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അവർക്ക് ക്വാറന്റൈൻ ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ കൂടെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ, ഓണറവിൽ കൊണ്ടുവരാൻ പറ്റുമോ, കിഡ്സിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നെല്ലാം കാര്യങ്ങളാണ് വർക്ക് വിസ അല്ലെങ്കിൽ റെസിഡൻസ് വിസ പുതുതായിട്ട് വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് മീ സാം ജോസഫ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വർക്ക് വിസയിൽ ഒത്തിരി എൻ്റെ വീഡിയോയ്ക്ക് തന്നെ ഒത്തിരി കമൻറ്റുകൾ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. വർക്ക് വിസയിൽ വരുമ്പോൾ നിങ്ങൾ ഇത് പ്രീ രജിസ്ട്രേഷൻ വേണോ, ഹോട്ടൽ ബുക്കിംഗ് വേണോ? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം ഓണറിൽ വരുന്നതിന് ഹോട്ടൽ ബുക്കിംഗ് ആവശ്യമുണ്ട്. ഇപ്പോൾ വർക്ക് വിസയിൽ ആദ്യമായിട്ട് വരുമ്പോൾ വിസിറ്ററായിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിസിറ്ററായിട്ട് തന്നെ പ്രീ രജിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ വിസിറ്ററായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രശ്നമാവോ, അല്ലോ ബുക്കിംഗ് വേണ്ടി വരുമോ എന്നൊക്കെയാണ് പലരുടെ സംശയങ്ങൾ. ഇപ്പോൾ നിങ്ങൾ വർക്ക് വിസയിൽ വരുന്നവർ പ്രീ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. അതായത് പ്രീ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നത് ഒരു 3 ദിവസത്തിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 7 ദിവസം വരെ ഉണ്ട്. നിങ്ങൾ 3 ദിവസം മുമ്പ് അപ്ലൈ ചെയ്താണ് ബെറ്റർ എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്. 3 ദിവസത്തിന് മുമ്പേ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രീ രജിസ്ട്രേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രീ ഖത്തറിലേക്ക് എൻ്റർ ആകുന്നതിനുള്ള അപ്രൂവലാണ് പ്രീ രജിസ്ട്രേഷൻ. അത് ആ എത്രാഷിൻ്റെ സൈറ്റിൽ പോയി നമ്മൾ നമ്മുടെ പാസ്പോർട്ട്, വാക്സിൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയെല്ലാം വെച്ച് നമ്മൾ അപ്ലൈ ചെയ്താണ് പ്രീ രജിസ്ട്രേഷൻ. അതറിയില്ലെങ്കിൽ എൻ്റെ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട് പ്രീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട പ്രോസസ്സല്ല. അത് നിങ്ങളൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ പ്രീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 3 ദിവസത്തിനുള്ളിൽ ചെയ്യാം. ഇനി പ്രീ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ PCR, അതായത് വർക്ക് വിസ വരുന്നവർ PCR ചെയ്യണം. അതായത് PCR ഇങ്ങോട്ട് വരുന്നതിന് PCR 48 മണിക്കൂറിനുള്ളിലുള്ള PCR ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, PCR അപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ടത്, അപ്പോൾ എങ്ങനെ 3 ദിവസത്തിന് മുമ്പ് നമ്മൾ പ്രീ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന്. പ്രീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് നമുക്ക് PCR റിപ്പോർട്ട് ആവശ്യമില്ല. PCR റിപ്പോർട്ട് നിങ്ങളുടെ ഒറിജിനൽ റിസൾട്ട് വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക. കയ്യിൽ വെച്ച് എയർപോർട്ടിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കാണിച്ചാൽ മാത്രം മതി. പ്രീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വർക്ക് വിസയിൽ വരുന്നവർക്ക് ഹോട്ടൽ ക്വാറൻറ്റൈൻ ഉണ്ടോ? ഹോട്ടൽ ക്വാറൻറ്റൈൻ ഉറപ്പായിട്ടുണ്ട്. 1 ദിവസം നിങ്ങൾ ഹോട്ടൽ ക്വാറൻറ്റൈൻ, നിങ്ങൾ വർക്ക് വിസയിൽ വരുന്നവർക്ക് ഹോട്ടൽ ക്വാറൻറ്റൈൻ ഉണ്ടായിരിക്കുന്നതാണ്. അത് വാക്സിനേറ്റഡ് ആളുകൾക്കാണ്. അപ്രൂവ്ഡ് വാക്സിൻ ആയ വാക്സിനേറ്റഡ് പീപ്പിളിന് നിങ്ങൾക്ക് 1 ദിവസം ഹോട്ടൽ ക്വാറൻറ്റൈൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് സംശയം തോന്നാം, ഹോട്ടൽ ബുക്കിംഗ് ആവശ്യമാണോ? വർക്ക് വിസയിൽ വരുന്നവർക്ക് ഹോട്ടൽ ബുക്കിംഗ് ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ വർക്ക് വിസയിൽ വരുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ്, വർക്ക് വിസയിൽ വരുന്ന ഇവിടെ വർക്ക് ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് വിസ ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിംഗ് ആവശ്യമില്ല, ഹോട്ടൽ ക്വാറൻറ്റൈൻ 1 ഡേ മാത്രം ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ സംശയം, ഇപ്പോൾ വർക്ക് വിസയിൽ എനിക്ക് ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് നിങ്ങളുടെ ഒരു സംശയം. വർക്ക് വിസയിൽ വരുന്നവർക്ക് എനിക്ക് കൂടെ ഓണറയിൽ വിസയിൽ ആരെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? ഇപ്പോൾ ഓണറയിൽ വിസയിൽ കൂടെ വരുന്നവർ നിങ്ങൾ 12 വയസ്സിന് മേലെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, ഓണറയിൽ വിസയിൽ വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഹോട്ടൽ ബുക്കിംഗ്, അത് മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട അവർക്ക് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, 12 വയസ്സിന് താഴെ നിങ്ങളുടെ കിഡ്സിനെ വർക്ക് വിസയിൽ വരുമ്പോൾ എൻ്റെ കൂടെ ഓണറിൽ വിസയിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കിഡ്സ് നിങ്ങളുടെ 12 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ വർക്ക് വിസയിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓണറിൽ വിസയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിന് ഈ ഓണറിൽ വിസയിൽ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആവശ്യമാണോ? എല്ലാം വേണം. നിങ്ങൾക്ക് വർക്ക് ഓണറിൽ വിസയിൽ എന്തെല്ലാം ഉണ്ടോ, ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ID, ബാങ്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഫോട്ടോ കോപ്പി, അതെല്ലാം വെച്ച് വേണം നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ. കുഞ്ഞിൻ്റെ കാര്യത്തിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ആരാണോ പേരൻ്റ് ആയിട്ടുള്ള അവരുടെ എല്ലാം നിങ്ങൾ വെച്ച് അപ്ലോഡ് ചെയ്യണം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, കുഞ്ഞിൻ്റെ പാസ്പോർട്ട്, പിന്നെ വാക്സിനേറ്റഡ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ PCR റിപ്പോർട്ട്, PCR നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. PCR കുഞ്ഞിൻ്റെ അടുത്ത് PCR, ഓക്കെ, PCR നിങ്ങളുടെ PCR കാര്യം നിങ്ങൾ മറന്നേക്കും. PCR നിങ്ങൾ പ്രീ രജിസ്ട്രേഷൻ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല, അത് 3 ദിവസത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് അത് വേണ്ട. PCR എടുക്കണം, പക്ഷേ PCR എടുത്തിട്ട് വരണം കുഞ്ഞിന് എയർപോർട്ടിൽ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം വേണ്ടി വരും. അപ്പോൾ 5
5,000 riyalin ഈക്വൽ ആയിട്ടുള്ള മണി ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അതെല്ലാം അവർ ചോദിക്കും, അതെല്ലാം നിങ്ങൾ കാണിക്കണം. ഇനി ഹോട്ടൽ ബുക്കിംഗ് വേണോ, അതായത് ഓണറൽ വിസയിൽ വരുന്നവർക്ക് എത്ര നാൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് അത്രയും നാൾ ഹോട്ടൽ ബുക്കിംഗ് വേണം എന്നാണല്ലോ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് വേണോ എന്ന് എനിക്കൊരു സംശയം തോന്നാം. അപ്പോൾ എനിക്കതൊരു ചെറിയ കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തായിരുന്നു. അപ്പോൾ അവർ കുഞ്ഞിനെ കൊണ്ടുവന്നു, വർക്ക് വിസയിൽ വരുന്ന മദർ കുട്ടിയെയും കുഞ്ഞിനെ കൊണ്ട്, അവർക്ക് ഹോട്ടൽ ബുക്കിംഗ് കുഞ്ഞിന് ചോദിച്ചില്ല ഹോട്ടൽ ബുക്കിംഗ്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഇതാണ് കാരണം, നിങ്ങൾ പ്രീ രജിസ്ട്രേഷൻ നിങ്ങൾ വിത്തൗട്ട് ഹോട്ടൽ ബുക്കിംഗ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർ എയർപോർട്ടിൽ ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞാൽ മതി എൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രീ രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് അത് കാണിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിംഗ് ചെയ്യേണ്ട വരത്തില്ല, വർക്ക് വിസയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർക്ക് വിസയിൽ വരുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഓണററി വിസയിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ പക്കാതായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ബാങ്ക് ആഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 5,000 riyal കാണിക്കണം, അതെല്ലാം ഉണ്ടായിരിക്കണം. അതൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഹോട്ടൽ ബുക്കിംഗ് നിങ്ങൾ ചെയ്യേണ്ട, ക്വാറൻറ്റൈൻ മാത്രം കുഞ്ഞിന് ബുക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ കുഞ്ഞിൻ്റെ വിസ ഇപ്പം പെർമനൻറ്റ് വിസയായിട്ട് മാറ്റുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും, അത് നിങ്ങൾ ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരു 1 month എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൺലൈനിൽ ട്രൈ ചെയ്യുമ്പോൾ 0 days എക്സ്റ്റെൻഷൻ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. ചിലപ്പോൾ 1 month മാത്രമേ നിങ്ങൾക്ക് ഓണററിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ അത് വന്ന് നിങ്ങൾ ഇമിഗ്രേഷനിൽ പോയി സംസാരിച്ചാൽ വല്ലതും കിട്ടുമോ എന്ന് നമുക്ക് 100% അത് പറയാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. അപ്പോൾ വർക്ക് വിസ വരുന്നവർ, പെർമനൻ്റ് വിസയിൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ, വിസ എടുത്ത് വരുന്നവരൊക്കെ ഒത്തിരി പേര് എൻ്റെ വീഡിയോയ്ക്ക് താഴെ സംശയം ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ പറ്റി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നവർ വ്യക്തമായിട്ടുള്ള ചോദിക്കുക, നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ ചോദിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഫർദർ അപ്ഡേറ്റുകൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദെൻ സൈനിങ് ഔട്ട് ഫ്രം സാം ജോസഫ്.